കണ്ണൂരിന്റെ കേശ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ഇനി ലാക് പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ഓപ്പോസിറ്റ് കവിത തിയേറ്റർ എസ് എൻ പാർക്ക് റോഡ് കണ്ണൂർ ഫോൺ 8129912550 സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിൽ വ്യാപക പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. ഡി സി സി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കലക്ട്രേറ്റ് ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പിരിഞ്ഞുപോകാതെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ മുമ്പിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ്. കേരളത്തിന് നാണക്കേട്, ഈ നാടിന് നാണക്കേട്, മലയാളിക്ക് നാണക്കേട്. മുഖ്യമന്ത്രി കുടുംബടക്കം പോയി കറൻസി കടത്തിക്കൊണ്ടുവരുന്ന ഒരു കള്ളൻ വണ്ടിച്ചോറായി, കേരളത്തിലെ അഭിനവ വണ്ടിച്ചോറായി പിണറായി വിജയൻ എന്ന് പറയുന്ന നാണം കെട്ട മുഖ്യമന്ത്രി മാറുകയാണ്. എന്തെങ്കിലും നാണവോ മാനവോ ഉണ്ടെങ്കിൽ, ഉളുപ്പ് ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകാനാണ് പിണറായി വിജയൻ തയ്യാറാകേണ്ടത്. ഇതുവരെ ആരും പറയാൻ കേൾക്കാത്ത ഗുരുതരമായ ആരോപണമാണ് പിണറായി വിജയനെതിരായിട്ട് ഈ നാട്ടിനകത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് രാജിവെക്കുന്നത് വരെയുള്ള പോരാട്ടത്തിനകത്ത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാക്കി ഉടുപ്പുമിട്ട് തിണ്ണവലത്തിന്റെ പേരിൽ, പിണറായി വിജയന്റെ തിണ്ണവലത്തിന്റെ പേരിൽ ഞങ്ങളെ ആക്കിക്കളയാമെന്ന് പോലീസ് കരുതിയെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് തിരിച്ചടി തൃക്കാക്കരയിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ നാട് ഈ ഗവൺമെന്റിനെതിരാണ്. എല്ലാ കാലവും തുടർ ഭരണത്തിൽ പിണറായി വിജയനും കൂട്ടാളികളും സംരക്ഷിക്കാൻ പോലീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തിണ്ണവലക്കുമായി നിങ്ങൾ വന്ന് ലാത്തി കാണിച്ചാൽ അങ്ങ് പേടിച്ചു പോകുന്നവരല്ല, ജയിലിൽ കണ്ട പേടിച്ചു പോകുന്നവരല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്, സംസ്ഥാന സെക്രട്ടറി കെ കമൽജിത്ത്, കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ഡി സി സി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ കാൾടെക്സിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചത്. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ. കണ്ണൂരിൽ 45 വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം. കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ, MRF, ഷാലിമാർ, സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ. മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു. കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു. കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ്, കണ്ണൂർ.